വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ തൊട്ടടുത്ത് ആഴാകുളത്ത് പുതുതായിട്ട് ആരംഭിച്ച ഒരു റെസ്റ്റോറൻ്റ് ആണ് ഇത്. കേരള സീ ഫുഡ് കഫേ, മത്സ്യഫെഡിൻ്റെ ആദ്യത്തെ സംരംഭമാണ്. ഇവിടെ ധാരാളം സീ ഫുഡ് ഐറ്റംസ് ഉണ്ട്. പ്രോൺസ്, തലക്കറി, അതേപോലെ തന്നെ നെയ്മീൻ, അങ്ങനെ കടൽ വിഭവങ്ങളുടെ ഒരു വലിയ നിര തന്നെ ഇവിടെയുണ്ട്. ഓരോ ദിവസവും എഴുതി വെച്ചിട്ടുണ്ട് അന്നത്തെ സ്പെഷ്യൽ. ധാരാളം ആളുകൾ ഇവിടെ കഴിക്കാൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ മീൽസ് ഉണ്ട്, ഫിഷ് കറി മീൽസ് ഉണ്ട്. വലിയ തിരക്കാണ് ഇവിടെ, തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ. ഇത്തരം വിശേഷങ്ങളാണ് ഇന്നത്തെ വ്ലോഗ് ലോകത്തിൽ. ഇക്കഴിഞ്ഞ ജനുവരി 10 ഫിഷറീസ് മന്ത്രി സജി ചെറിയൻ ഉദ്ഘാടനം ചെയ്തതാണ് ഈ സീ ഫുഡ് റെസ്റ്റോറൻറ്റ്. തിരുവനന്തപുരം ബാലരാമപുരം ബൈപ്പാസിൽ കോവളം ജംഗ്ഷനിൽ നിന്നും സർവീസ് റോഡിലൂടെ ഇടത്തോട്ട് തിരിഞ്ഞ് അണ്ടർപാസിലൂടെ പോയാൽ ആഴാകുളമായി. അവിടെ വിഴിഞ്ഞം ഹാർബറിലേക്ക് തിരിയുന്ന വഴിയുടെ വലതുവശത്താണ് കേരള സീ ഫുഡ് കഫേ. സീ ഫുഡ് റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നത് കേട്ട് ഞാനിവിടെ വന്നതാണ്. വന്നപ്പോൾ നല്ല ആംബിയൻസ് ആണ്. അതേപോലെ തന്നെ അറ്റ് എ ടൈം ഒരു 60 പേർക്കല്ലേ സാർ, 60 പേർക്ക് 80-85 പേർക്ക് അറ്റ് എ ടൈം ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ഫുഡാണെന്ന് തോന്നുന്നു, കാരണം നല്ല തിരക്കാണ്. എല്ലാ ദിവസവും നല്ല തിരക്കാണ്. പിന്നെ ഓരോ ദിവസം ഫ്രൈ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം മീൻ, അതേപോലെ കണ്ണൻകുരിയാള, പ്രോൺസ്, വേളപ്പാര, അയല, ഒരു വെറൈറ്റി ഐറ്റംസാണ്. പോലെ തലക്കറി, അത് സ്പെഷ്യലാണ് തലക്കറി. കപ്പയുണ്ട്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണല്ലോ കപ്പ. അതേപോലെ തന്നെ ഇപ്പം ഇവിടെ ഇത്രയും ഐറ്റംസ് ഉണ്ട്. മത്സ്യപ്പെടിന് ഇതാണ് ഇതിൻ്റെ ഇത്, റോസ്റ്റഡ് പ്രോൺസ്. അതേപോലെ തന്നെ ഇപ്പം ഇതുണ്ട് പ്രോൺസ് ചമ്മന്തി. അതേപോലെ ഇത് എന്താണ്, ഫിഷ് പിക്കിൾ. ഇതൊക്കെ ഇവിടെ വാങ്ങിയാൽ കിട്ടും. അപ്പോൾ ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണിത്. രാവിലെ 11 മണിയോടെയാണ് ഞാനിവിടെ എത്തിയത്. ഗേറ്റ് കടന്നപ്പോഴേ മീൻ പൊരിക്കുന്ന മണം മൂക്കിലേക്ക് അടിച്ചു കയറി. കൊതിയൂറും കടൽ വിഭവങ്ങൾ എന്തൊക്കെയെന്നറിയാൻ ഞാൻ നേരെ അടുക്കളയിലേക്ക് കടന്നു. മെനുവിൽ എഴുതിയിട്ടുള്ള മീൻ ഐറ്റംസ് ഓരോന്നും ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഭിത്തിയിലൊക്കെ നല്ല നല്ല ചിത്രങ്ങളുണ്ട്, കടൽ സീനുകളാണ്. ഇപ്പം മീൻ പിടിക്കാൻ പോകുന്നത്, അതേപോലെ തന്നെ വല ഇടുന്നത്, തിരിച്ച് മത്സ്യത്തൊഴിലാളികൾ മീനും കൊണ്ട് വരുന്നത്, പിന്നെ മീൻ വെട്ടുന്നത്, ഇങ്ങനെ നല്ല നല്ല ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുക. കാരണം നമ്മൾ കടലിൻ്റെ ഒരു ഫീല് വരാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ചിത്രങ്ങളൊക്കെയും കണ്ടു നിൽക്കവേ ലഞ്ച് കഴിക്കാനെത്തിയ ആളുകളെ കൊണ്ട് സീറ്റുകൾ ഫുള്ളായി. ഞാനും എൻ്റെ ഫ്രണ്ടും നേരത്തെ തന്നെ സീറ്റ് തരപ്പെടുത്തി വെച്ചിരുന്നു. സീറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുവാൻ ഇപ്പോൾ കഴിയുകയില്ല. മുകളിലത്തെ ഫ്ലോർ കൂടി റെഡിയാകുമ്പോൾ അതിന് കഴിഞ്ഞേക്കാം. അതേപോലെ ഇപ്പോൾ പാഴ്സൽ സർവീസും തുടങ്ങിയിട്ടില്ല, ഊണ് സെർവ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതോടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുക്കളയിൽ കൂടുതൽ ഉഷാറായി. വറക്കലും പൊയ്ക്കലും ആകെ ചോറ്. ഇവിടെ വ്ലോഗ് ചെയ്യാൻ ആദ്യം എത്തിയത് ഞാനാണെന്ന് സീ ഫുഡ് റെസ്റ്റോറൻറ്റിൻ്റെ നടത്തിപ്പുകാർ പറഞ്ഞു. തുടങ്ങിയിട്ട് ദിവസങ്ങളെ ആയുള്ളൂ എങ്കിലും എങ്ങനെയോ ആളുകൾ കേട്ടറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നു. ഉച്ചയ്ക്ക് 3 മണിവരെ നല്ല തിരക്കാണെന്നും അവർ പറഞ്ഞു. ഞാനൊരു ഫിഷ് കറി മീൽസാണ് ഓർഡർ ചെയ്തത്. മീൽസ് തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പായസം ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, പായസം ഉണ്ട്. ഒരു ഫിഷ് കറിയാണ്, അവിയൽ, സാമ്പാർ, അച്ചാറ്, പരിപ്പ്, പയർ, കപ്പ, ഇത് മോരുകൂട്ട. പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് ഞാൻ പറഞ്ഞ നല്ല എന്താ പറയുന്നത്, ചെമ്മീൻ ഫ്രൈ. ഒന്ന് ടേസ്റ്റ് ചെയ്യണമല്ലോ. അത് അയല ഫ്രൈ. അയല വേളപ്പാര, ഇത് വേളപ്പാരയാണ്. വേളപ്പാര നല്ല
ടേസ്റ്റ് ഉള്ള ഒരു മീനാണ്. നല്ല ചൂടുകൊള്ളാണ് കിട്ടിയത്, കൊള്ളാം. നല്ല ചൂട് കപ്പ, നല്ല കണ്ടോ, നല്ലൊരു വീവുന്നുണ്ട് കപ്പ. കുഴച്ചതെന്ന് തന്നെ പറയുന്നത്, നമ്മളൊക്കെ ചെണ്ടമുറിയെന്നുണ്ടാക്കും, ഇങ്ങനെ തോരനുണ്ടാക്കും, കൊഴുക്കുണ്ടാക്കും, ഇത് കപ്പ കുഴച്ചത്. നല്ല ടേസ്റ്റ് അല്ലേ, ആവി പറക്കുന്ന കണ്ടില്ലേ. ഇതിൻ്റെ ഫ്രണ്ട് വേണുവാണ്. വേണുവിനെ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും, നമ്മൾ പലപ്പോഴും പല പ്രോഗ്രാമിലും ഞങ്ങൾ ഒരുമിച്ച് വ്ലോഗ് ലോകത്തിൽ വന്നിട്ടുണ്ട്. നല്ല സ്പൈസിയാണ് കേട്ടോ. ഞാൻ വളരെ പ്രതീക്ഷിച്ച പോലെ തന്നെ, ഞാൻ ഏറെ പ്രതീക്ഷിച്ചു, അതുപോലെ തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. ഫിഷ് കറി മീൽസിനൊപ്പം ഞങ്ങൾ വാങ്ങിയ രണ്ട് സ്പെഷ്യൽ ഐറ്റംസിനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ടും നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ടും നന്നായി ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. സീറ്റ് കിട്ടാത്ത കുറച്ച് പേർ ലോബിയിൽ കാത്തിരിക്കുന്നത് കണ്ടു. സൗകര്യമായി ഇരിക്കാൻ പറ്റിയ വെയിറ്റിംഗ് ഏരിയ ഉള്ളത് എന്തായാലും കൊള്ളാം. ബില്ല് കൊടുക്കാൻ ഗൂഗിൾ പേ സൗകര്യവും ക്യാഷ് കൗണ്ടറുമുണ്ട്. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിവയും സ്വീകരിക്കും. ലഞ്ച് കഴിക്കാൻ വീണ്ടും വീണ്ടും ആളുകൾ എത്തിക്കൊണ്ടിരുന്നു. കോവളം ബീച്ച് തൊട്ടടുത്തായതിനാൽ അവിടെ നിന്നും ധാരാളം വിസിറ്റേഴ്സ് ഇവിടേക്ക് വരുന്നുണ്ട്. കാർ പാർക്കിംഗ് സൗകര്യം ഉള്ളത് ഒരനുഗ്രഹം തന്നെ. തിരുവനന്തപുരം വിഴിഞ്ഞം റോഡ് ഇതിനു മുന്നിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ബസ്സിൽ ആഴാകുളം സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ ലഞ്ച് കഴിച്ച് മടങ്ങിപ്പോകാം. നമുക്ക് കേരള സർക്കാരിൻ്റെ സീ ഫുഡ് മേഖലയിൽ ഉള്ള ആദ്യ ഒരു സംരംഭമാണ് ഇത്. ഓഖി പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഹോട്ടൽ ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. തീരദേശ വികസന കോർപ്പറേഷനാണ് ഈ ഹോട്ടൽ നിർമ്മിക്കുകയും ഇത് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് മത്സ്യബെട്ടിനെ ഏൽപ്പിക്കുകയും ചെയ്തു. മത്സ്യബെട്ടാണ് ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നത്. ഓഖിയിൽ മരണപ്പെട്ട വരുടെയും കാരണാതായവരുടെ ആശ്രിതർക്ക് ഒരു ജീവനോപാധിയായി ജോലി നൽകുക എന്ന സംരംഭത്തോടെയാണ് സർക്കാർ ഇത് തുടങ്ങിയിട്ടുള്ളത്. നമ്മൾ ഇവിടെ 10 ആശ്രിതർക്ക് ജോലി നൽകുകയും ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ 34 പേർക്ക് മത്സ്യബെട്ടിൻ്റെ മുട്ടത്തറയിലുള്ള നെറ്റ് ഫാക്ടറിയിൽ നമ്മൾ ജോലി നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരുടെ വീടിനടുത്ത് ആയിട്ട് തന്നെയാണ് ഈ ഹോട്ടൽ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. വളരെ വൃത്തിയുള്ള, ശുദ്ധമായ, രുചിയുള്ള, ഫ്രഷായിട്ടുള്ള മത്സ്യം വിഭവങ്ങളാണ് ഇവിടെ നമ്മൾ അവരുടെ കൈകൊണ്ട് തയ്യാറാക്കി നമ്മൾ ജനങ്ങളിൽ എത്തിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ലക്ഷ്യം. വിഴിഞ്ഞം തുറമുഖം കാണാനോ കോവളം ബീച്ചിൽ പോകാനോ വരുന്നവരും ഉച്ചനേരത്ത് ഇതുവഴി കടന്നു പോകുന്നവരും ലഞ്ച് കഴിക്കാൻ നേരെ ഇങ്ങോട്ടേക്ക് കയറുക. കൊതിയൂറും കടൽ വിഭവങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മത്സ്യഫെഡിൻ്റെ കേരള സീഫുഡ് റെസ്റ്റോറൻറ്റിൽ വന്നാൽ ഫിഷ് കറി മീൽസിനൊപ്പം കടൽ മീനുകൾ കറിവെച്ചതും ഫ്രൈ ചെയ്തതും സ്വാദോടെയും ചൂടോടെയും ആവോളം കഴിക്കാം. സീഫുഡ് റെസ്റ്റോറൻറ്റിനെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വ്ലോഗ് ലോകം സബ്സ്ക്രൈബ് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കാതിരിക്കുക. ഇത് നമ്മുടെ യൂട്യൂബ് ചാനലാണ്.